الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي لا من شيء كان ولا من شيء كون كان ذو العزة والسلطان والمن والإحسان والجود والامتنان الذي تفرد بالجبروت وتوحد بالملكوت وهو حي دائم لا يموت لا إله إلا هو كل شيء هالك إلا وجهه له الملك وله الحكم وإليه ترجعون الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد أحمده على جميع بلائه وجزيل آلائه
حمدا يفوق حمد الحامدين وأستغفره للذنوب المحرقات والخطايا الموبقات وأشهد أن لا إله إلا الله وحده لا شريك له شهادة من أخلص له توحيده وأشهد أن محمدا عبده ورسوله المبعوث بالآيات الظاهرات اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح من تزكى وذكر اسم ربه فصلى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون ബഹുമാന രായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആയുസ്സിൽ ഒരു ഈദുൽ ഫിത്തർ കൂടി കടന്നു വന്നിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും സൂക്ഷിക്കണമെന്നും പരിശുദ്ധ റമദാനിലൂടെ ആർജിച്ചെടുത്ത ആത്മവിശുദ്ധി മരണം വരെ നിലനിർത്താനുള്ള പരിശ്രമം തുടരണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്തു ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ ദിവസം, ഈ ദിവസത്തിൻ്റെ പെരുപ്പം, പെരുന്നാൾ, ഈ നാളിൻ്റെ പെരുപ്പം സമയത്തിൻ്റെ ദൈർഘ്യത്തിലല്ല. ഇന്നലെയും ഇന്നും ഒരേ ദൈർഘ്യമാണ് ദിവസത്തിനുള്ളത്. എന്നാൽ ഈ നാൾ പെരും നാളാകാൻ കാരണം ഇതിൻ്റെ വലുപ്പം, ഇതിൻ്റെ പെരുപ്പം, ഇന്ന് ഞാനും നിങ്ങളും മുഴക്കിക്കൊണ്ടിരിക്കുന്ന തക്ബീറിൻ്റെ പെരുപ്പമാണ് അതിൻ്റെ വലുപ്പമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, ആരോടാണ് ഈ തക്ബീർ ചൊല്ലാൻ കൽപ്പിച്ചിട്ടുള്ളത്? ആരാണ് ഈ തക്ബീർ ചൊല്ലേണ്ടത്? എന്തിനാണ് ഈ തക്ബീർ ചൊല്ലേണ്ടത്? പരിശുദ്ധ ഖുർആനിൽ രണ്ടാം അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ പരിശുദ്ധ റമദാനിനെക്കുറിച്ചുള്ള ആയത്തുകൾ, ആ ആയത്തുകളുടെ അവസാന ഭാഗത്ത് അല്ലാഹു തആല ഇപ്രകാരം സൂചിപ്പിക്കുന്നു: വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയതിനാൽ, ആ ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിന് തക്ബീർ ചെയ്യാൻ വേണ്ടി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. സഹോദരങ്ങളെ, ഇന്ന് ഈദിൻ്റെ സന്ദേശത്തിൽ, ഇന്നത്തെ ദിനം ഈ തക്ബീർ ധ്വനികൾ മുഴക്കുമ്പോൾ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട, നമ്മുടെ പഠനത്തിനും ചിന്തക്കും വിധേയമാക്കേണ്ട ഒരു വചനമാണ് സഹോദരങ്ങളെ ഇത്. വലിതുകബ്ബിറുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ തക്ബീർ ചൊല്ലുക, അള്ളാഹുവിനെ മഹത്വപ്പെടുത്താൻ, അവനെ പുകഴ്ത്തി വാഴ്ത്തി പറയാൻ, തക്ബീറുകൾ ചൊല്ലാൻ എന്തിനു വേണ്ടി? എന്തിനാണ് ഇന്നത്തെ തക്ബീർ? അലാമാ ഹദാക്കും, നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ. സഹോദരങ്ങളെ, എന്താണ് ഹുദ? ഏതാണ് ഹുദ? ഹുദല്ലിൽ മുത്തഖീൻ, ഏതാണത്? ദാലിക്കൽ കിതാബ്, ലാ റൈബ ഫീ, സംശയം വേണ്ട. ആ ഗ്രന്ഥമാണ് മുത്തഖീങ്ങൾക്ക് ഹുദയായിട്ടുള്ളത്. എന്തിനാണ് നോമ്പ്? എന്തിനായിരുന്നു നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകുന്നതിന് വേണ്ടിയാണ്. സഹോദരങ്ങളെ, ആ മുത്തഖീങ്ങൾക്കുള്ള ഹുദയാണ് ഖുർആൻ. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. എന്താണ് റമദാനിൻ്റെ പ്രത്യേകത? ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദിനം നന്നായി നാം ആലോചിക്കുക. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഹുദല്ലിന്നാസ്, ഹുദല്ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദ, ജനങ്ങൾക്കുള്ള ഹുദയാണ്. ആ ഹുദയുടെ ബയ്യിനാത്ത്, വിശദീകരണമാണ് ഖുർആൻ. അപ്പോൾ ഹുദല്ലിൽ മുത്തഖീൻ ഗ്രന്ഥമാണ്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും,
നിങ്ങൾക്ക് ആ ഹുദ നൽകിയതിന്റെ പേരിൽ, ആ ഹുദ നിങ്ങൾക്ക് നൽകിയതിനാൽ നിങ്ങൾ അള്ളാഹുവിനെ തക്ബീർ ചൊല്ലുക. സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കുന്നവർക്ക്, ഖുർആനിനെ പഠന വിധേയമാക്കുന്നവർക്ക്, ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക്, ഖുർആൻ തദബ്ബുർ ചെയ്യുന്നവർക്ക്, അവർക്കുള്ളതാണ് സഹോദരങ്ങളെ റമദാൻ. അവർക്കുള്ളതാണ് നോമ്പ്. അവർക്കാണ്, അവരാണ് ഇന്ന് നിറഞ്ഞ മനസ്സോടെ, സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ തക്ബീർ ധ്വനികൾ മുഴക്കേണ്ടത്. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നമ്മുടെ തക്ബീർ നമ്മുടെ ഹിദായത്തുമായി, അള്ളാഹു നമുക്ക് തന്ന ഹുദയുമായിട്ടാണ് ഇന്നത്തെ തക്ബീറിനെ ബന്ധമുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. ഇന്നത്തെ തക്ബീറുകൾ മുഴക്കാനുള്ള യോഗ്യത നേടിയെടുക്കണമെങ്കിൽ, ആ യോഗ്യത നമുക്കുണ്ടാകണമെങ്കിൽ സഹോദരങ്ങളെ, ഖുർആനിനെ, ഖുർആനിന്റെ ഹിദായത്തിനെ കണ്ടെത്താൻ, അതിനെ പഠനവിധേയമാക്കാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവർക്ക് മാത്രമാണ് ഇന്നത്തെ ആഘോഷം. റമദാനിൽ പരിശുദ്ധ ഈദുൽ ഫിത്തർ, ആ ഈദുൽ ഫിത്തറിന്റെ ആഘോഷം, മതത്തിലെ ആഘോഷം എന്ന് പറയുന്നത് സഹോദരങ്ങളെ, അതൊരിക്കലും ആഘോഷത്തിന്റെ പേരിൽ, ആഘോഷത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ കണക്കുകൂട്ടലുകൾ, അതിലെന്നെല്ലാം ഒരുപാട് വ്യതിരിക്തമാണ് ഈ പരിശുദ്ധ ഇസ്ലാമിലെ ആഘോഷം എന്ന് നാം മനസ്സിലാക്കുക. ഇസ്ലാമിലെ ആഘോഷം ഇബാദത്തുമായി ബന്ധപ്പെട്ടതാണ്, അത് ആത്മീയതയുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ തഖ്വയും ഈമാനുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അതിനർഹത നേടുക എന്നതാണ്. പള്ളികളില്ല, ഈദ്ഗാഹുകളില്ല, വീടുകളിലാണ് നമ്മളുള്ളത് എങ്കിൽ പോലും നമുക്ക് നമ്മുടെ വീട്ടിൽ പോലും, നമ്മുടെ വീടുകളിൽ ഒരു റൂമെങ്കിലും ഒരു പള്ളിയായി, ഒരു മസ്ജിദായി, നമ്മുടെ ഒരു ആരാധന ഒരു സ്ഥലമായി, നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങൾക്കുള്ളൊരു വേദിയായി, വീട്ടിലെ ജമാഅത്തിനുള്ള ഒരു സ്ഥലമായി നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. ആ ഒരു ഹാളിലിരുന്ന്, റൂമിലിരുന്ന്, നമ്മുടെ വീടത്ര കൊച്ചു വീടാണെങ്കിലും ശരി, ഉള്ള സൗകര്യത്തിൽ നമ്മൾ നമസ്കാരത്തിന് വേണ്ടി ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അവിടെ വെച്ച് നാം മുഴക്കുന്ന തക്ബീർ ധ്വനികൾ, നമ്മുടെ കുടുംബത്തോടൊപ്പം, നമ്മുടെ മാതാപിതാക്കളോടൊപ്പം നാം മുഴക്കുന്ന തക്ബീർ, ആ തക്ബീർ ധ്വനികൾ മുഴക്കാനുള്ള യോഗ്യതയും അതിനുള്ള അർഹതയും നമുക്കുണ്ടോ എന്ന് നാം ആലോചിക്കുക. റംളാ എന്ന പദത്തിൽ എന്നാണ് റമദാൻ ഉണ്ടായത് എന്ന് പലരും പറയാറുണ്ട്. എന്താണ് റംളാ? റംളാ എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് അവസാനം വർഷിക്കുന്ന മഴ, വേനലിന് തൊട്ടു മുമ്പ്, വേനൽ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് വർഷിക്കുന്ന മഴക്കാണത്രെ റംളാ എന്ന് പറയുക. ആ റംളാ എന്ന പദത്തിൽ എന്നാണ് റമദാൻ ഉണ്ടായത് എന്നാണ് പല ആളുകളും വിശദീകരിച്ച് കാണാറുള്ളത്. എന്താണ് സഹോദരങ്ങളെ വേനലിന് തൊട്ടു മുമ്പുള്ള മഴയുടെ പ്രത്യേകത? വർഷകാലത്തിന്റെ അവസാനം പെയ്യുന്ന മഴയുടെ പ്രത്യേകത എന്താണ്? ആ മഴ എത്രമാത്രം ശക്തമാണോ അതിനനുസരിച്ചാണ് ഭൂമിയുടെ വെള്ളത്തിന്റെ ലഭ്യത, ഭൂമിയുടെ ജലത്തിന്റെ ലഭ്യത അതിനനുസരിച്ചാണ് അല്ലേ? നമ്മുടെ വേനൽ അത് നല്ലതാവണമെങ്കിൽ, വേനലിന്റെ തൊട്ടു മുമ്പ് വർഷകാലത്തിന്റെ അവസാന സമയത്ത് പെയ്യുന്ന മഴ അത് ശക്തമായിരിക്കണം, അത് ശക്തമായിരിക്കണം. സഹോദരങ്ങളെ, റമദാനിലൂടെ, നമ്മുടെ ആയുസ്സിലെ ഒരു റമദാനിലൂടെ നാം നേടിയെടുക്കുന്ന ഈമാനും തഖ്വയും അത് ശക്തമായിരിക്കണം. അതിൻ്റെ ശക്തി എത്രമാത്രമാണോ അതാണ് ഒരു വർഷത്തെ നമ്മെ നിയന്ത്രിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക, അതാണ് തക്ബീർ. അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിലൂടെ നമ്മളും അള്ളാഹും തമ്മിലുള്ള ഒരു ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുകയാണ് നാം ഈ തക്ബീറിലൂടെ ചെയ്യുന്നത്. പാപഭാരങ്ങളാൽ നാം അള്ളാഹുവിൽ നിന്ന് അകന്നുപോയിട്ടുണ്ട്, പക്ഷേ അള്ളാഹു നമ്മളിൽ നിന്ന് അകന്നിട്ടില്ല. സഹോദരങ്ങളെ, അള്ളാഹു നമ്മളിൽ നിന്ന് അകന്നിട്ടില്ല. അള്ളാഹുവിൽ നിന്ന് ഞാനും നിങ്ങളും അകന്നുപോയി, അള്ളാഹു നമ്മളിൽ നിന്ന് അകന്നിട്ടില്ല. പരിശുദ്ധ റമദാനിനെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ ഇപ്രകാരമാണ് അവസാനിക്കുന്നത്. പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട സൂറത്തുൽ ബക്കറയിലെ ആയത്തുകൾ പരിശോധിച്ചാൽ ആ ആയത്ത് ഇപ്രകാരം അവസാനിക്കുന്നത് കാണാം. ഫൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമ എന്നെക്കുറിച്ച് ചോദിച്ചാൽ നീ പറഞ്ഞു കൊടുക്കേണ്ടത് ആരാണ് നമ്മുടെ നാഥൻ, ആരാണ് നമ്മുടെ റബ്ബ് എന്ന് ചോദിച്ചാൽ പറയേണ്ടത് ഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്, എന്റെ നാഥനുമായി ഞാൻ ഏറെ അടുത്തവനാണ്. അതുകൊണ്ട് ആരെങ്കിലും എന്നോട് പ്രാർത്ഥിച്ചാൽ, എന്നോട് ദുആ ചെയ്താൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് അള്ളാഹു സമീപസ്ഥനാണ്, അള്ളാഹു നാമുമായി ഏറ്റവും അടുത്തവനാണ്. നാം അള്ളാഹുവിൽ നിന്ന് അകന്നുപോയിട്ടുണ്ടെങ്കിലും അള്ളാഹു നമ്മളിൽ നിന്ന് അകന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം എന്താണ്? അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം സഹോദരങ്ങളെ, അവന്റെ കലാമാണ്, അവന്റെ സംസാരമാണ്, അവന്റെ കലാമായ പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനുമായി നാം അടുക്കുമ്പോൾ അള്ളാഹുമായി നാം കൂടുതൽ അടുക്കുകയാണ്. അള്ളാഹുവുമായിട്ട് നാം അകലുന്നത് എപ്പോഴാണ്? പരിശുദ്ധ ഖുർആനുമായി അകലുമ്പോഴാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവുമായിട്ട് അടുക്കാനുള്ള ഉപാധിയാണ് പരിശുദ്ധ ഖുർആൻ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ
മനസ്സ് ഒരുപാട് ആവലാദികളും ഒരുപാട് വേവലാദികളും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ഒരുപാട് സങ്കടങ്ങളും കണ്ണിനീരുമായി നാം ഇരിക്കുകയാണ്. പരിശുദ്ധ റമദാനിലെ ഈ റമദാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളിലും അതിൻ്റെ അവസാന നാളുകളിൽ പ്രത്യേകിച്ചും ഈദുൽ ഫിത്തർ ആഘോഷിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരുപാട് വേദനകളുണ്ട്. ആശുപത്രികളിൽ ശ്വാസം കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, ഓക്സിജൻ കിട്ടാതെ നട്ടോട്ടമോടുന്നവരുണ്ട്, വാട്ടർ ബെഡിൽ കിടക്കുന്നവരുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്. വേദനയോടുകൂടിയല്ലാതെ ഒരിറക്ക് വെള്ളം ചങ്കിൽ നിറക്കാൻ കഴിയാത്ത മാറാ രോഗികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിഷമിച്ചിരിക്കാനല്ല നാം ഈ സമയത്ത് ആലോചിക്കേണ്ടത്, മറിച്ച് അള്ളാഹുവിലേക്ക് പ്രാർത്ഥനയോടെ അടുക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. അള്ളാഹുവിലേക്ക് പ്രാർത്ഥനകളിലൂടെ അടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ ആശങ്കകളെ നാം അനുഭവിക്കുന്ന പ്രതിസന്ധികളെ പ്രാർത്ഥനകളിലൂടെ അകറ്റാൻ വേണ്ടി നാം പരിശ്രമിക്കണം. അതിനുവേണ്ടി നാം അധ്വാനിക്കണം. അതിനുവേണ്ടി ശ്രമങ്ങൾ നാം നടത്തേണ്ടതുണ്ട്. സഹോദരങ്ങൾ, ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഓരോ കാലഘട്ടങ്ങളിലും പാഠങ്ങൾ പഠിക്കാനുണ്ട്. അള്ളാഹുവിൻ്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും നടന്നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ ഈമാനിനെ, നമ്മുടെ തഖ്വയെ, നമ്മുടെ ഖുശൂഇനെ, നമ്മുടെ ഭക്തിയെ ഉയർത്താൻ, അതിനെ പരിപോഷിപ്പിക്കാൻ ആവശ്യമായ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ ദൃഷ്ടാന്തങ്ങൾക്ക് മുന്നിൽ നാം കണ്ണു തുറന്നു വെക്കേണ്ടതുണ്ട്. ഇന്ന് നമുക്കറിയാം, ഇന്നത്തെ സന്ദേശങ്ങൾ മുഴുവനും നമുക്ക് നമ്മുടെ സഹജീവികളുമായി ബന്ധപ്പെട്ട ആ സഹജീവികളോടുള്ള സ്നേഹം, അവരോടുള്ള ആത്മാർത്ഥമായ ബന്ധം, ഉപാധികളില്ലാതെയുള്ള ആത്മാർത്ഥമായ സ്നേഹം, ആ സ്നേഹം ഇന്ന് പ്രകടിപ്പിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് ഈദ്ഗാഹിലേക്ക് പുറപ്പെടാൻ വേണ്ടി കൽപ്പിച്ചൊരു സന്ദർഭമുണ്ട്. ഉമ്മു അത്തിയ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന പുറപ്പെടുവിച്ചു, ഈദ്ഗാഹിലേക്ക്, പെരുന്നാൾ നമസ്കാരത്തിലേക്ക് എല്ലാവരും പുറപ്പെടണം. സ്ത്രീകളും പുരുഷന്മാരും അറയിലിരിക്കുന്ന കന്യകമാരും എല്ലാവരും ഇറങ്ങി പുറപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ ഉമ്മു അത്തിയ ചോദിച്ച ചോദ്യമുണ്ട്, അള്ളാഹുവിൻ റസൂലെ, പുറത്തേക്ക് ഇറങ്ങി വരാൻ ഞങ്ങളിൽ പലർക്കും ജിൽബാബുകളില്ല, മൂടുപടങ്ങളില്ല, പുറത്തേക്ക് ഇറങ്ങി വരാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? റസൂല പറഞ്ഞുകൊടുത്തു, കൂടുതൽ ഉള്ളവർ ഇല്ലാത്തവർക്ക് നൽകട്ടെ, എന്നിട്ട് അവിടെ ഹാജരാകട്ടെ. ഉള്ളവർ ഇല്ലാത്തവർക്ക് നൽകണമെന്ന വളരെ വിശാലമായ ഒരു ആശയം ഒരു ജിൽബാബിലൂടെ പോലും അള്ളാഹുവിൻ റസൂൽ ഈ സുദനത്തിൽ പഠിപ്പിക്കുകയാണ്. വരുന്നത് ഒരു വഴിക്കും തിരിച്ചു പോകുന്നത് മറ്റൊരു വഴിക്കുമാകണമെന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്തിനാണത്? ആ പോക്ക് വരവുകളെ വൈവിധ്യമാക്കിയത്, പോകുമ്പോൾ ഒരു ഭാഗത്തുകൂടി അവിടെയുള്ള ആളുകളെക്കുറിച്ച് അന്വേഷിക്കാൻ, അവരോട് സ്നേഹം പങ്കിടാൻ, അവരുടെ വിഷമങ്ങൾ അറിയാൻ, അവർക്ക് എന്തെങ്കിലും എത്തിച്ചു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. സേവനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ഒരു മനുഷ്യന് നമ്മുടെ ഒരു വാക്കുകൊണ്ടോ ഒരു പെരുമാറ്റം കൊണ്ടോ നമ്മുടെ ഒരു സഹായം കൊണ്ടോ ഒരു മനുഷ്യനൊന്ന് പുഞ്ചിരിച്ച് കിട്ടിയാൽ അതാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തിക്കാൻ, ആഹ്ലാദത്തിൻ്റെ പൂത്തിരി കത്തിക്കാൻ, സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തിക്കാൻ നമുക്ക് സാധിക്കണം ഈ പെരുന്നാളിൻ്റെ ദിനത്തിൽ. സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തിക്കുന്നത് ഇല്ലാത്തവന്, പാവപ്പെട്ടവന്, പ്രയാസപ്പെടുന്നവന് ഒരു താങ്ങാകാൻ, തണലാവാൻ, ഒരു വ്യക്തിയുടെ ഒരു കണ്ണീരൊപ്പാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ശ്രമങ്ങൾ അതിന് കാരണമായിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷങ്ങളെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. നമ്മളെക്കാൾ വലുതല്ല നമ്മുടെ വാശികൾ. മനുഷ്യൻ്റെ അന്തസ്സിനേക്കാൾ വലുതല്ല, സഹോദരങ്ങളെ, തർക്കങ്ങളും അതുപോലെ തന്നെ പിണക്കങ്ങളുമൊന്നും. ഒറ്റപ്പെടലിൻ്റെ വേദന ഞാനും നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെടലിൻ്റെ ക്വാറന്റൈൻ, അത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങൾ, ആശുപത്രികളിൽ എല്ലാവരും ഉണ്ടായിട്ടും ICU വെന്റിലേറ്ററിൽ ഒരാളുടെ സാന്നിധ്യം പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, ഒന്ന് നെഞ്ഞു തടവിക്കൊടുക്കാൻ, കാലുകളൊന്ന് തടവിക്കൊടുക്കാൻ, അടുക്കിലിരുന്ന് ഒരു ആശ്വാസ വാക്കുകൾ പറയാൻ, കുടപ്പുറപ്പുകളില്ലാതെ, പരിചയമുള്ളവരില്ലാതെ ഒറ്റപ്പെടലിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കുമ്പോൾ സഹോദരങ്ങളെ, ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഏതാനും 2 വർഷങ്ങളായിട്ടാണ് നമ്മൾ ഈ ഒറ്റപ്പെടൽ അനുഭവിച്ചു തുടങ്ങിയത്. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ, നാട്ടുകാരുമായി ബന്ധപ്പെടാൻ അറിയാതെ, വല്ലാത്ത ഒറ്റപ്പെടലിൻ്റെ വീർപ്പുമുട്ടലുകളാണ് സഹോദരങ്ങളെ ഈ ദിനങ്ങളിലുള്ളത്. എന്താണ് ലോക്ക്ഡൌൺ? ലോക്ക്ഡൌൺ വീർപ്പുമുട്ടലാണ്, ഒറ്റപ്പെടലിൻ്റെ വീർപ്പുമുട്ടലാണ് സഹോദരങ്ങളെ. ഇത് നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഒരുപാട് കാലങ്ങളായി പുറത്തിറങ്ങാനും കഴിയാതെ വീൽചെയറുകളിൽ കഴിയുന്നവരുണ്ട്. നാം എല്ലാവരും ചുറ്റിയപ്പോൾ, നാടുകറങ്ങിയപ്പോൾ, ടൂർ പോയപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാതെ
പുറത്തേക്ക് പോകാൻ കഴിയാതെ വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്ന വൃദ്ധരായ നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ മാറാ രോഗികളുണ്ടായിരുന്നു, ഡയാലിസിസ് നടത്തുന്ന രോഗികളുണ്ടായിരുന്നു, ക്യാൻസർ ബാധിച്ച രോഗികളുണ്ടായിരുന്നു, നടക്കാൻ കഴിയാതെ അംഗവൈകല്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നവരുണ്ടായിരുന്നു, പുറലോകം കാണാൻ ഭാഗ്യം കിട്ടാത്തവരുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടനവധി പേർ ഒറ്റപ്പെടലിന്റെ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു, വേദനകൾ അനുഭവിച്ചിരുന്നു. അവരുടെ വേദനകൾ എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് അവരെ വീട്ടിലാക്കി ഒറ്റക്കാക്കി നാം കുടുംബത്തോടൊപ്പം ചുറ്റിക്കറങ്ങിയപ്പോൾ, നാം ലോകം കണ്ടപ്പോൾ സഹോദരങ്ങളെ പുറത്തിറങ്ങാൻ കഴിയാതെ വീടുകളിൽ ഇരുന്നവന്റെ വേദന എത്രമാത്രമുണ്ടായിരുന്നു എന്ന് ഈ ഒരവസ്ഥയിൽ ഈ ഒറ്റപ്പെടലിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയണം, സഹോദരങ്ങളെ മനസ്സിലാക്കാൻ കഴിയണം. അതുകൊണ്ട് ഒറ്റപ്പെടൽ ഒരു വലിയ ദൃഷ്ടാന്തമാണ്, ഒറ്റപ്പെടൽ ഒരു വലിയ ദൃഷ്ടാന്തമാണ്. ലോക്ക്ഡൗൺ ഒരു ഒറ്റപ്പെടലിന്റെ സന്ദേശമാണ്, ഒറ്റപ്പെടൽ ഒരു വലിയ സന്ദേശം ഇസ്ലാം നൽകുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു നമുക്കൊരു ഒറ്റപ്പെടലുണ്ട്, നമ്മുടെ ഖബർ എന്നൊരു ലോകമുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഈദ് സന്ദേശത്തിൽ മറക്കാതെ ഓർമ്മപ്പെടുത്തിയ സന്ദേശത്തിൽ ഒന്നാണ് ഖബറിനെ കുറിച്ചുള്ളത്. ഖബർ ഒരു ഒറ്റപ്പെടലാണ്, ദാറുൽ വഹദയാണ്, ഏകാന്തതയുടെ വീടാണ് ഖബർ. അത് ദാറുൽ ഊദ് പുലിക്കളുടെ ഗേഹമാണ്, കൂരിരുട്ടിന്റെ ഗേഹമാണ്. അങ്ങനെ എല്ലാവരും ഉണ്ടായിട്ടും നമുക്കൊരു ഒറ്റപ്പെടലുണ്ട് സഹോദരങ്ങളെ, നാം കിടക്കേണ്ട ഖബറുകളുണ്ട്. ആ ഖബറിനെ കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടാകണം സഹോദരെ. നമ്മുടെ നാടും വീടും അത് ലോക്കായപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട വിഷയം ഇതാണ്, നമുക്കൊരു ഒറ്റപ്പെടലിന്റെ ജീവിതമുണ്ട്. ഇനി അതിനുശേഷം ബഷറയെക്കുറിച്ചും വജിഅത്തുമൂന ഫുറാദ, ഒറ്റക്കാണ് നിങ്ങളെ കൊണ്ടുവരിക, ഓരോരുത്തരെയും ഒറ്റക്ക് നിങ്ങളെ കൊണ്ടുവരും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഓരോ കാര്യങ്ങളിൽ നമുക്കുണ്ട്, പറയുന്നതിന്റെ വൈരുദ്ധ്യങ്ങളാണ്. വൈരുദ്ധ്യങ്ങൾ പറയേണ്ടി വന്ന ഒരു പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. സാധാരണ പെരുന്നാളിന്റെ സന്ദേശങ്ങൾ നമ്മൾ പറയും, നിങ്ങൾ മുസാഫഹത്ത് കൊടുക്കണം, നിങ്ങൾ മുആനക്കത്ത് നടത്തണം, കെട്ടിപ്പിടിക്കണം, ആലിംഗനം ചെയ്യണം, വീടുകൾ സന്ദർശിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. ഇന്ന് വൈരുദ്ധ്യങ്ങൾ പറയുകയാണ്, കൈകൾ കൊടുക്കരുത്, നിങ്ങൾ ആലിംഗനം ചെയ്യരുത്, വീടുകളിലേക്ക് പോകരുത്. വൈരുദ്ധ്യങ്ങൾ പറയേണ്ടി വന്ന ഒരു പെരുന്നാളായി ഈ പെരുന്നാളിനെ നമുക്ക് അനുഭവപ്പെടുകയാണ്. അനാവശ്യങ്ങളിൽ നിന്ന്, ദൂർത്തുകളിൽ നിന്ന്, അർഭാടങ്ങളിൽ നിന്ന് ആവശ്യങ്ങളിലേക്ക് നമ്മൾ ചുരുങ്ങി, അത്യാവശ്യത്തിലേക്ക് നമ്മൾ ചുരുങ്ങിയില്ലേ? അർഭാടങ്ങൾ, ദൂർത്തുകൾ, പെരുന്നാൾ ഇഫ്താർ പരിപാടികൾ, ദൂർത്തിന്റെ പൊങ്ങച്ചത്തിന്റെ അർഭാടത്തിന്റെ വേദികളായി മാറിയ ഇഫ്താറുകളിൽ നിന്ന്, അനാവശ്യങ്ങളിൽ നിന്ന് നാം ആവശ്യത്തിലേക്ക് ഒതുങ്ങുകയുണ്ടായി. എന്താണ് ആവശ്യം എന്ന് നമ്മളെ പഠിപ്പിച്ചു, എന്താണ് അനാവശ്യം എന്ന് നമ്മളെ പഠിപ്പിച്ചു. മൂന്നാമത്തെ സന്ദേശം മരണഭയമാണ് സഹോദരങ്ങളെ, മരണഭയമാണ്. വല്ലാതെ നമ്മൾ ഭയപ്പെട്ടു. നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ പത്രസമ്മേളനങ്ങൾ നടത്തുമ്പോൾ നാം ചെവി കുറിപ്പിക്കുന്നത് ഇന്ന് എത്ര പേർ മരിച്ചു എന്നാണ് അല്ലേ? മരണത്തെക്കുറിച്ചാണ് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. രോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത്ര പേർക്ക് രോഗമുണ്ട് എന്ന് പറയുമ്പോൾ ഇത്ര പേർക്ക് മരണമുണ്ട്, മരണസംഖ്യ കൂടി എന്ന് പറഞ്ഞാണ് കഫാ ബിൽ മൗതി വാഇല. അല്ലാഹുവിൻ റസൂൽ പറഞ്ഞു കഫാ ബിൽ മൗതി വാഇല, മരണം മതി നിനക്ക് ഏറ്റവും വലിയ വാഇലായിട്ട്, ഉപദേശകനായി, വഅദ് പറയുന്നവനായി മരണം തന്നെ മതി എന്നതാണ്. മരണഭയം നമുക്ക് വലിയൊരു സന്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗംഗയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മൃതശരീരങ്ങളെക്കുറിച്ച്, മയ്യത്തുകളെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുമ്പോൾ നമ്മളതിൽ നിന്ന് സുരക്ഷിതരാണ് എന്ന് ഇന്ന് കരുതി സമാധാനിക്കുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, നാളെ നമ്മുടെ നാട്ടിലെ ചാലിയാറുകളിലും ഒരു പക്ഷേ ഒഴുകിയേക്കാം. നാം ആലോചിക്കേണ്ടതുണ്ട്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്നാണ് ഈ സമയത്ത് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് നാം നേടിയെടുത്ത റമദാനിന്റെ ചൈതന്യം, ആ ചൈതന്യം അത് നിലനിർത്താൻ നമുക്ക് സാധിക്കണം. ഖുർആൻ പറഞ്ഞു വൈകുന്നേരം വരെ നൂല് നീട്ട ഒരു പെണ്ണിനെ പോലെ നിങ്ങൾ ആവരുത്. വല തക്കൂനു ഖല്ലത്തിൻ നഖദത്ത് അസ്ലഹ, അവള് ആ നൂല് വളരെ ശക്തമായി, മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ, വളരെ ശക്തമായി നൂല് നൂറ്റിയത് കയറി പിരിച്ചതിന് ശേഷം വൈകുന്നേരം അവർ ഓരോ ഇഴകളായി അത് പിരിച്ചെടുത്തൊരു പെണ്ണിനെ പോലെ നിങ്ങൾ ആവരുത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റമദാനിലൂടെ നേടിയെടുത്ത ചൈതന്യം, ആത്മചൈതന്യം മരണം വരെ നിലനിർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്തിഖാമത്ത് ആവശ്യമാണ്, അത് നിലനിർത്തൽ മരണം വരെ നമുക്ക് ആവശ്യമാണ്. അവസാനമാണ് നമുക്ക് ആഖിബത്താണ് നന്നാവേണ്ടത്. സഹോദരങ്ങളെ, നോമ്പിന് ലക്ഷ്യം തഖ്വയായിരുന്നു എങ്കിൽ ആ തഖ്വ ആർക്കാണ് ലഭിക്കുന്നത്? ഖുർആനുമായി ബന്ധപ്പെടുന്നവർക്കാണ്. വീണ്ടും ഞാൻ ഇതിലേക്കാണ് തിരിച്ചു വരുന്നത്, ഖുർആനുമായുള്ള ബന്ധമുണ്ടാകണം സഹോദരങ്ങളെ. വലി തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, ഖുർആനിലൂടെ നൽകിയ ഹിദായത്ത്, ആ ഹിദായത്ത് നൽകിയതിനാൽ, കിട്ടിയതിനാൽ അള്ളാഹുവിനെ തക്ബീർ ചൊല്ലണം. ഇന്നത്തെ നമ്മുടെ തക്ബീർ ധ്വനികൾ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ, നാം മുഴക്കുന്ന തക്ബീർ അള്ളാഹു നമുക്ക് ഖുർആൻ എന്ന ഹിദായത്ത് നൽകിയതിന്റെ നന്ദി സൂചകമാണ് സഹോദരങ്ങളെ. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം സൂറത്ത് യൂണി
യൂനസിൽ അള്ളാഹു പറഞ്ഞു, ഇദാലിക വല്യഫ്റഹു, നിങ്ങൾക്ക് അള്ളാഹു തല മൗഇലത്തായി ഖുർആനെ തന്നു, ഷിഫയായി ഖുർആനെ തന്നു, റഹ്മത്തായി ഖുർആനെ തന്നു. ആ ഖുർആനിനെ കിട്ടിയതിനാൽ നിങ്ങൾ സന്തോഷിക്കട്ടെ, നിങ്ങൾ ആനന്ദിക്കട്ടെ എന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനം ഈ സന്ദർഭത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ നമുക്ക് ഈ റമദാനിലൂടെ ആർജിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈമാനും തഖ്വയും നിലനിർത്താൻ അള്ളാഹു നമുക്ക് തൗഫീക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ, സഹായിക്കുക. ഇന്ന് നമുക്കറിയാം ഒരുപാട് ഒരുപാട് പാവപ്പെട്ട ആളുകൾ, പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, രോഗികളായ ഒരുപാട് ആളുകളുണ്ട്, വലിയ സാമ്പത്തിക ബാധ്യതകളാൽ ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിൽ ബില്ലടക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് സഹായകമായി ഒരുപാട് മെസ്സേജുകൾ നമ്മളെ തേടി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനനായ ടി കെ അഷ്റഫിനെ പോലെയുള്ള ആളുകൾ നമുക്ക് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. അവർക്ക് ഇന്ന് റമദാൻ ഈ ഈദ്ഗാഹിന് ശേഷം, ഇത് ഇന്നത്തെ ഈ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം, നമ്മുടെ ഈദ് മുസല്ലക്ക് ശേഷം നമ്മൾ ഓരോരുത്തരും ആ നമ്പറിലേക്ക് നമ്മുടെ വിഹിതങ്ങൾ അയച്ചു കൊടുക്കണം, മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ നന്മയിൽ നമ്മൾ പങ്കാളികളാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ വീട്ടിലെ പിഞ്ചു മക്കളുടെ കൈകളിൽ മൈലാഞ്ചിയുടെ ചുവപ്പാണെങ്കിൽ, സഹോദരങ്ങളെ, ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങളുടെ പിഞ്ചു മക്കളുടെ കൈകളിൽ രക്തത്തിന്റെ ചുവപ്പാണ്, നമ്മൾ മറന്നു പോകരുത്. മൈലാഞ്ചിന്റെ ചുവപ്പും രക്തത്തിന്റെ ചുവപ്പും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ബൈത്തുൽ മുഖദ്ദസിൽ മസ്ജിദ് അക്സയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് നേരെ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസമുണ്ടായ മർദ്ദനങ്ങൾ, അവർക്ക് നേരെ നടന്നിട്ടുള്ള അക്രമങ്ങൾ. ആ വർഷങ്ങളായി ഫലസ്തീൻ ജനത പീഡനമനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അവർക്ക് സ്വസ്ഥമായി, സ്വൈര്യമായി ആ നാട്ടിലൂടെ വിഹരിക്കാനും ഇബാദത്തുകൾ ചെയ്യാനുമുള്ള സൗകര്യത്തിന് വേണ്ടി, അള്ളാഹുവിൻ അനുഗ്രഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കണം. ആശുപത്രികളിൽ വേദന അനുഭവിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മുടെ വീടുകളിൽ ഇരുന്ന് നാം ഈദ് ആഘോഷിക്കുമ്പോൾ, സഹോദരങ്ങളെ, ആശുപത്രികളിൽ ഉള്ളവരുണ്ട്, വെന്റിലേറ്ററിൽ കിടക്കുന്നവരുണ്ട്, ശ്വാസം കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, അവരെക്കുറിച്ചൊക്കെ നമ്മൾ ഓർക്കണം. അവർക്ക് വേണ്ടിയെല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ മഹാമാരിയിൽ നിന്ന് നമ്മളെയും, നമ്മുടെ പിഞ്ചുമക്കളെയും, നമ്മുടെ മാതാപിതാക്കളെയും, നമ്മുടെ വീടിനെയും, നമ്മുടെ നാടിനെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. മരണപ്പെട്ട ആളുകൾക്ക് അള്ളാഹു തല മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു തല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ ഇസ്സത്തോടുകൂടി, ഇസ്ലാമിന്റെ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനാണെന്ന് മനസ്സിലാക്കുക, അതുകൊണ്ട് സമൂഹത്തിന് ഖുർആനിലേക്ക് മടങ്ങി വരാനും ഖുർആൻ പഠിക്കാനുമുള്ള അള്ളാഹ് ഇമാനികമായ ഒരു മനം മാറ്റത്തിന് അള്ളാഹു തആല നമ്മുടെ സമൂഹത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിവില്ലായതുകൊണ്ട്, അശ്രദ്ധ കൊണ്ട് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. റമദാനിൽ നാം നേടിയെടുത്ത ഈ ആത്മചൈതന്യം മരണം വരെ നിലനിർത്താൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ, ആശ്വാസം സമാധാനം ചെയ്യുമാറാവട്ടെ. കുടുംബത്തിന്റെ മനസ്സമാധാനം ഏറെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിൽ മാനസികമായി അകന്നു നിൽക്കുന്ന ദമ്പതിമാർക്ക് അവർക്ക് മാനസികമായി അടുക്കാൻ, മാതാപിതാക്കളും മക്കളും ജേഠനജന്മാരും സഹോദരിമാരും അയൽവാസികളുമായി പിണങ്ങി നിൽക്കുന്നവർക്കെല്ലാം ഇണങ്ങാനുള്ള ഒരു നല്ല മനസ്സ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മനസ്സിൽ യോജിപ്പും ഐക്യവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. എവിടെ വെച്ചാണ് മരണമെങ്കിലും ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ നമ്മുടെ വീടുകളിലുള്ള നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു തആല സമാധാനവും ശമനവും പ്രദാനം ചെയ്യുമാറാവട്ടെ, ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. വിദേശത്തും സ്വദേശത്തുമായി ഉള്ള നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബങ്ങൾ അള്ളാഹു തആല അവർക്കെല്ലാവർക്കും മാനസികമായ സന്തോഷത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഇതുപോലെ സന്തോഷത്തോടുകൂടി നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റമദാനിൽ നാം അനുഷ്ഠിച്ചിട്ടുള്ള ഓരോ അമലുകളും അള്ളാഹു നമ്മിൽ നിന്ന് കബൂൾ ചെയ്യുമാറാവട്ടെ. നമ്മുടെ നമസ്കാരവും, നമ്മുടെ സദഖയും, നമ്മുടെ സകാത്തും, നമ്മുടെ മറ്റ് ആരാധനാ കർമ്മങ്ങളെല്ലാം അള്ളാഹു തആല പൂർണ്ണമായും പ്രതിഫലം നൽകുമാറാവട്ടെ. എന്തെങ്കിലും കുറവുകളും വീഴ്ചകളും ഉണ്ടെങ്കിൽ അള്ളാഹു തആല അതെല്ലാം വിട്ടുപൊറുത്ത് മാഫാക്കി പരിഹരിച്ച് പൂർണ്ണമായി പ്രതിഫലം കിട്ടുന്ന അമലുകളായി നമ്മുടെ അമലുകൾ അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു മുഗഫ്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വഹ്യാഹു മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിൽ ഹജാത്. അള്ളാഹു മഅസ്സല ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക്കവൽ മുശ്രിക്കീൻ വദമ്മിറ അദാക വഅദ അദീൻ അല്ലാഹുമ്മ വാഇദിൽ മസ്ജിദിൽ അക്സ ഇലാ ബറാസിനിൽ മുഅ്തദീൻ അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന സലാതന വസിയാമന വസകാതന വസദഖതന വതിലാവതന വതമ്മിം തക്സീറന
وتمم تقصيرنا وتمم تقصيرنا وقل حوائجنا يا قاضي الحاجات اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو كريم تحب العفو فاعف عنا اللهم اعتق رقابنا من النار ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا ومرضى المسلمين اللهم ارحم موتانا وموتى المسلمين اللهم ارحم موتانا وموتى المسلمين اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو كريم تحب العفو فاعف عنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا رزقنا الاستقامة على الأعمال الصالحة بعد رمضان ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر دعوانا أن الحمد لله رب العالمين.